എന്തിനാ മുടി വെട്ടി? ഇറ്റ്സ് മീ ചാർലി. യെസ്, ഞാൻ ആ കാര്യം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആക്ച്വലി കുറച്ചുപേര് വരട്ടെ എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആ കാര്യം ക്ലാരിഫൈ ഒന്ന് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ടു ഡേയ്സ് ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, സോ അതിപ്പോ എനിക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയില്ല. യാ, എനിക്ക് സുഖമാണ്. ഇപ്പം കുറച്ചുപേര് വന്നു എന്ന് തോന്നുന്നു, 182 വ്യൂവേഴ്സ് ആയി, 181 വ്യൂവേഴ്സ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ആക്ച്വലി ഞാൻ മുടി വെട്ടിയോ എന്ന് ചോദിച്ചാൽ വെട്ടി, ബട്ട് അത് എന്റെ മുടിയല്ല. അത് എന്റെ ഹെയർ കളറ് ഈയൊരു എന്താ പറയാ, ഈ ഒരു കളറാണ്. ഞാൻ വെട്ടിയതൊരു ബ്ലാക്ക് കളർ ഹെയർ ആണ്. ആ കരച്ചിലൊക്കെ ജസ്റ്റ് ഒരു ആക്ടിങ് മാത്രമായിരുന്നു. സോ നമുക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മൾ ഭയങ്കര വിഷമമായിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടുന്ന കുറച്ച് പ്രവൃത്തികളില്ലേ, സോ അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് ചെറുതായി ഒരു റീല് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ മുടിയൊന്നും വെട്ടിയിട്ടില്ല. എന്റെ ഹെയറൊക്കെ ഇതാ ഇവിടെ തന്നെയുണ്ട്. ഇതാ എന്റെ ഹെയറൊക്കെ ഇവിടെ തന്നെയുണ്ട്. സോ ഞാൻ മുടിയൊന്നും കട്ട് ചെയ്തില്ല. എന്താ പ്രോബ്ലം എന്ന് വെച്ചാ, ഇല്ല, എന്റെ ലാസ്റ്റ് ഹെയർ കട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു എല്ലോർ എന്ന് പറഞ്ഞ കാലിക്കറ്റിലുള്ള ഒരു പാർലറിന്നാണ്, ഹൈലൈറ്റ് മാളിലുള്ളത്. അപ്പൊ തന്നെയാണ് ഞാൻ കളറൊക്കെ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു 15 ദിവസമൊക്കെ ആയി കട്ട് ചെയ്ത് കളറൊക്കെ ചെയ്തിട്ട്. ബട്ട് ആ വീഡിയോ ഞാൻ ചെയ്യണത് 2 ദിവസം മുമ്പെയാണ്. അപ്പോ എന്താ ഒരു അങ്ങനെയുള്ള സാഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഒരു കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്തൊന്ന് റീൽസ് ചെയ്യാനാണ് ശ്രമിച്ചത്. ബട്ട് പണി പാളിപ്പോയി, അതുകൊണ്ട് എനിക്ക് ആ റീല് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. പലരും ഞാൻ ആ മുടിയൊക്കെ കട്ട് ചെയ്ത് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുവാണെന്നുള്ള അങ്ങനെയുള്ള ഒരു തോട്ടിലേക്ക് വരെ എത്തിപ്പോയി. സോ എനിക്ക് ആ വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടതായി വന്നു. സോ എനിക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മിസ് ക്ലാരിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുകയാണ്. ഒരിക്കലും ഞാൻ നിങ്ങളെ ചീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റൊരാളെ ബ്ലെയിം ചെയ്യണമെന്നോ വിചാരിച്ചല്ല അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ കാരണം, സോ പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. സോ ഒരു ഡിഫറെന്റ് ആക്കി ഒരു വീഡിയോ ചെയ്യണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ബട്ട് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്ന ഇൻസ്റ്റാ ഫ്രണ്ട്സ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരുപാട് കോൾസ് കൊണ്ടൊക്കെ എനിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വന്നു. എന്താ പറയാ, എനിക്ക് തോന്നുന്നില്ല ചേച്ചി പറഞ്ഞത് സത്യമാണ് എന്ന്. 100% സത്യമാണ്. അതൊരു ഫേക്ക് വീഡിയോ ആണ്. അതാ എന്റെ ഹെയർ ഇതാ ഇവിടെ തന്നെയുണ്ട്. എന്താപ്പൊ ഞാൻ ചെയ്യേണ്ടത്? ഇത് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. നിങ്ങളിങ്ങനെ ഫേക്കാണെന്ന് പറയാറുണ്ടെങ്കിൽ വേറെ എനിക്കൊരു ഓപ്ഷൻ ഇല്ല. എന്റെ ഹെയർ ഇവിടെ തന്നെയുണ്ട്. ഞാൻ എന്റെ ഹെയർ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ കട്ട് ചെയ്യാനൊരു ഉദ്ദേശവും എനിക്കില്ല. സോ എന്നിരുന്നാലും മാങ്ങാത്തൊലി എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് മാങ്ങാത്തൊലി ആയാലും തേങ്ങാക്കൊലി ആയാലും അങ്ങനെ ഒരു മിസ് ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യേണ്ടത് എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നത്. ലൈവിൽ വരാൻ ഒരു 2 ഡേയ്സ് ലേറ്റ് ആയി പോയി, ക്ഷമിക്കണം. ബിക്കോസ് ഞാൻ വർക്കിലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ ഇന്ന് ഫ്ലാറ്റിൽ വീട്ടിലെത്തിയ സമയത്താണ് ഞാൻ ലൈവിൽ വരുന്നത്. ബഷീർ പി ബാവ, ഹൈ ഡിയർ. ഹൈ ബഷീർ, ഇഫ് യു കം ഫോർ എ ഡേറ്റ് വിത്ത് മീ, ഇഫ് ഐ എം ഓ വിൽ യു മാരി മീ. അജയ്, എജാതി തള്ളല്ലടോ, ഇതാണ് സത്യം.